നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെണ്ണുങ്ങൾ ചെങ്കൊടി പറിച്ചെടുത്ത് തോട്ടിലെറിഞ്ഞു തുടങ്ങി സഖാക്കളെ. CPM മെമ്പറെ ചേച്ചിമാരെല്ലാം ചേർന്ന് പഞ്ഞിക്കിട്ടൊരു വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്കുള്ള വഴി മുടക്കി CPM സ്ഥാപിച്ച കൊടിമരം കാരണം സഹികെട്ട് ഒരു സംഘം വനിതകൾ അത് പിഴുതെറിഞ്ഞു. വനിതകളുടെ ശ്രമത്തെ ചെറുക്കാൻ CPM വാർഡ് കൌൺസിലർ കൊടിമരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇത് വലിയ ട്രോളിനാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ചേർത്തല മരുത്തൂർ വട്ടം സ്വദേശി അഞ്ജലിയും കുടുംബവും മാസങ്ങളായി മാറി മാറി ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ഒരു ഫലവുമില്ലാതെ വന്നതോടെയാണ് ഈ ഒരു കടുങ്കൈക്ക് ഈ ചേച്ചിമാർ മുതിർന്നത്. ഇതിനു പിന്നാലെ CPM അനുഭാവികളായിരുന്ന കുടുംബവും ബന്ധുക്കളുമടക്കം 136 പേർ CPM ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നു. അഞ്ജലിയുടെ അമ്മാവൻ ചേർത്തല വെളിങ്ങാട്ടുചിറ പുരുഷോത്തമനും കുടുംബവും ബന്ധുക്കളും അടക്കമുള്ളവരാണ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നത്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമായ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി മുടങ്ങിയതോടെ അഞ്ജലിയും ബന്ധുക്കളായ സ്ത്രീകളും ചേർന്ന് കൊടിമരം പിഴുതുമാറ്റുകയായിരുന്നു. 8 മാസമായി വാർഡ് മെമ്പറുടെ ഈഗോ പ്രശ്നം മൂലം ഒരേ പാർട്ടി ആയിരുന്നിട്ട് പോലും വഴിക്ക് കുറുകെ ഇട്ടിരുന്ന കൊടി മാറ്റുവാൻ സാധിക്കാതെ വന്നപ്പോൾ സ്ത്രീകൾ മുൻകൈയെടുക്കുകയായിരുന്നു. പുന്നപ്ര വയലാർ രക്തസാക്ഷി വാർഷികാചരണത്തോടനുബന്ധിച്ചാണ് വീടിനു മുൻപിൽ വഴിയോട് ചേർന്ന് കൊടിമരം സ്ഥാപിച്ചത്. വീടിന്റെ പുനർനിർമ്മാണത്തിനായി കൊടിമരം വശത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും അത് നിരസിച്ചുവെന്ന് വീട്ടമ്മയായ അഞ്ജലി പറയുന്നു. വീടിന്റെ ഗേറ്റ് ഇറങ്ങുമ്പോൾ നേരെ നടുവിലായിട്ടാണ് ഈ കൊടിമരമുള്ളത്. അതുകൊണ്ടുതന്നെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. കല്ലടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവരും മുൻപ് തന്നെ കൊടിമരം മാറ്റിത്തരണമെന്ന് CPM നേതാക്കളോട് ഇവർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ചേർത്തല മുനിസിപ്പാലിറ്റി 15 വാർഡ് കൌൺസിലർ അനൂപ് ചാക്കോയെ സമീപിച്ചപ്പോൾ താൻ അറിഞ്ഞുകൊണ്ടല്ല ഇതെന്നും ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കാനും പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി അടക്കം പല നേതാക്കളെയും കണ്ടപ്പോഴും വാശിപ്പുറത്തുള്ള കാര്യമാണെന്നാണ് പറഞ്ഞത്. ഇതേ തുടർന്നാണ് അഞ്ജലിയുടെ മാമൻ പുരുഷോത്തമൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇത് വലിയ വാർത്തയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. തങ്ങൾ തന്നെ കൊടിമരം മാറ്റുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുമുള്ള നിലപാടാണ് CPM നേതാക്കൾ സ്വീകരിച്ചത്. എന്നിട്ട് അഞ്ജലിയും കുടുംബവും CPM നേതാക്കളെ സമീപിച്ചില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൊടിമരം മാറ്റാതെ വന്നതോടെയാണ് സ്ത്രീകൾ മുന്നോട്ടിറങ്ങി ഒരു വശത്തേക്ക് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. കൊടിമരം പൊളിക്കുന്നത് തടയാൻ CPM വാർഡ് കൌൺസിലർ എത്തിയതോടെ വലിയ സംഘർഷമാണ് ഉടലെടുത്തത്. 8 മാസത്തോളം പരാതി നൽകി കാത്തിരുന്നിട്ടും ഒരു ഫലവും ഇല്ലാന്ന് കണ്ടതോടെയാണ് ഇവർ തന്നെ അരങ്ങത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ കൊടിമരം നശിപ്പിക്കുകയല്ല, അത് അവിടുന്ന് മാറ്റി സ്ഥാപിക്കാനാണ് ഈ സ്ത്രീകൾ ശ്രമിച്ചത്. കൊടിമരം മാറ്റിയാൽ അത് തങ്ങൾക്ക് നാണക്കേടാകും എന്ന് വാർഡ് കൌൺസിലർ പറഞ്ഞിരുന്നു. എന്നാൽ തങ്ങൾക്ക് പ്രധാനം വീട് പണി നടക്കുക എന്നതായിരുന്നുവെന്ന് അഞ്ജലി പറയുന്നു. ഈ കൊടിമരം മാറ്റിത്തരണമെന്ന് പറഞ്ഞപ്പോഴാണ് CPMകാർ വന്ന് ഈ കൊടിമരം അവിടെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയാണ് ചെയ്തത്. കൊടിമരം സ്ഥാപിക്കുന്നതിന് മുൻപ് വീടിന്റെ അടിത്തറ കെട്ടിത്തുടങ്ങിയിരുന്നു. കൊടിമര പ്രശ്നത്തിൽ വേണ്ട രീതിയിൽ ഇടപെടാതെ വന്നതോടെ 53 വർഷമായി CPM അനുഭാവികളായിരുന്ന ഈ കുടുംബം ബന്ധുക്കളും അടക്കം 136 പേർ ആ ബന്ധം ഉപേക്ഷിച്ച് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നത്. ഇത് വലിയൊരു ക്ഷീണമാണ് CPMന് ഉണ്ടാക്കിയിരിക്കുന്നത്. ചേർത്തല പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയാണ് കൊടിമരം വഴിയരികിലേക്ക് പിന്നീട് നീക്കിയത്. ഈ വീട്ടുകാരുടെ നിരന്തരമുള്ള ആവശ്യപ്രകാരം ഈ കൊടിമരം ഒരു ഭാഗത്തേക്ക് മാറ്റിയാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ധാർഷ്ട്യം കാണിച്ച് അവരെ വെറുപ്പിക്കുകയാണ് വാർഡ് കൌൺസിലർ അനൂപ് ചാക്കോ ചെയ്തത്. നിസാരമായി പരിഹരിക്കാവുന്ന പ്രശ്നം വഷളാക്കിയതിന്റെ ഉത്തരവാദിത്വം CPMന് തന്നെയാണെന്ന് ഈ കുടുംബം ആരോപിക്കുന്നു. എന്തായാലും ഇപ്പോൾ വലിയൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത്. സൈബറിടത്തിൽ വലിയ ട്രോളാണ് ഈ വീഡിയോ പുറത്തുവന്നതോടെ ഉണ്ടായിരിക്കുന്നത്.